നമസ്കാരം നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഈശ്വര സങ്കൽപ്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ വേണ്ടി രൂപീകരിച്ചതാണ് അല്ലേ പക്ഷേ നമ്മുടെ മൂന്ന് ദേവസ്വം ബോർഡുകളുടെയും പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ല മാത്രമല്ല ഭക്തരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ചവിട്ടിമെതിക്കാനും അവയൊന്നും മനസ്സിലാക്കാതെയും അതൊന്നും പരിഗണിക്കാതെയും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എങ്ങനെയെങ്കിലും പണം അടിച്ചു മാറ്റണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന സൂചനകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മൂന്ന് ദേവസ്വം ബോർഡുകളുടെയും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് മാധ്യമങ്ങളിലടക്കം എല്ലാ മാധ്യമങ്ങളുമല്ല നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങളെ അംഗീകരിക്കുന്ന അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള മാധ്യമങ്ങളിൽ ചിലതെങ്കിലും ഞങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറയാനില്ല മലബാർ ദേവസ്വം ബോർഡിൽ ഭണ്ഡാരം വരെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുമാഷിൻ്റെ നേതൃത്വത്തിൽ ഭണ്ഡാരം വരെ മോഷ്ടിക്കപ്പെട്ടു പല ക്ഷേത്രങ്ങളിലും എന്നുള്ള വാർത്തയും കണ്ടതാണ് അതൊക്കെ ഒ കെ വാസുമാഷും ആൾക്കാരും ഒക്കെ നിഷേധിക്കുമായിരിക്കും ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് തിരിക്കാം ദേവസ്വം ബോർഡിന് എത്ര ഏക്കർ ഭൂമി സ്വന്തമായി ഉണ്ട് ക്ഷേത്രങ്ങളുമായി അനുബന്ധിച്ച് എന്ന് നിങ്ങൾക്കറിയാമോ എത്രയോ ഏക്കർ ഭൂമിയുണ്ട് ക്ഷേത്രങ്ങളുടെ ഭൂമിയുണ്ട് ഓഡിറ്റോറിയങ്ങളുണ്ട് അതുപോലെ തന്നെ കെട്ടിട സമുച്ചയങ്ങളുണ്ട് ദേവസ്വം ബോർഡ് കലാലയങ്ങൾ കോളേജുകളുണ്ട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ദേവസ്വം ബോർഡ് പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്തിയും മറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വളരെ വ്യാപകമായി തന്നെ എല്ലാ മേഖലകളിലും നല്ല ആസ്തിയും നല്ല പണവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഭക്തരുടെ സഹകരണത്തോടെ ഭക്തർ ക്ഷേത്രങ്ങളിൽ അർപ്പിക്കുന്ന പണം കൊണ്ടുകൂടിയാണ് എന്ന കാര്യം ദേവസ്വം ബോർഡ് പലപ്പോഴും മറന്നുപോകുന്നു എന്നാണ് ചില ചെയ്തികൾ കാണുമ്പോൾ ചില പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പണമുണ്ടാക്കുന്നതിനായിട്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ക്ഷേത്രങ്ങളുടെ വരുമാനം കുറഞ്ഞു ശരിയാണ് അപ്പോൾ പണമുണ്ടാക്കുന്നതിനായിട്ട് 3000 ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനൊരു പേരും ഇട്ടിരിക്കുന്നു ദേവഹരിതം അതായത് ദേവൻ എന്നുള്ള സാധനം ചേർന്ന് കഴിഞ്ഞാൽ അത് പരിശുദ്ധമായി എന്ന ഒരു മിഥ്യാധാരണയാണ് ദേവസ്വം ബോർഡിന് ഉള്ളത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദേവഹരിതം പദ്ധതിയിലൂടെ ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് ഭക്തർ പരാതിപ്പെടുന്നത് ഈ പാട്ടത്തിന് കൊടുത്ത ഭൂമിയൊക്കെ കൃത്യമായി തിരിച്ചു പിടിക്കുമോ പാട്ടം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ കൃത്യമായി ഒരു രേഖകളോ കാര്യങ്ങളോ കൂടി നിയമവിധേയമായിട്ടാണോ ഈ ഭൂമികൾ അല്ലെങ്കിൽ ഈ ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത് ഏതാണ്ട് 3000-ൽ അധികം ഏക്കർ ഭൂമി ഇതുപോലെ പാട്ടത്തിന് കൊടുക്കാനുള്ള പ്ലാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ദേവഹരിതം പദ്ധതിയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ ഉള്ള ക്ഷേത്രങ്ങളുടെ ഭൂമികൾ പാട്ടത്തിന് കൊടുത്ത് കൃഷി ചെയ്യിക്കാനുള്ള ദേവസ്വം ബോർഡിൻ്റെ നീക്കം ഭക്തരിൽ ആശങ്ക ഉളവാക്കുന്നതായി റിപ്പോർട്ട് 100 കണക്കിന് ഏക്കർ ദേവസ്വം ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയിട്ടും അവ തിരിച്ചു പിടിക്കാൻ തയ്യാറാകാത്ത ദേവസ്വം ബോർഡ് ഇപ്പോൾ കൈവശമുള്ള ഭൂമി കൂടി അന്യർക്ക് അത് ആർക്കാണ് എന്താണ് എന്നൊന്നും തോന്നാത്ത രീതിയിൽ നോക്കാത്ത രീതിയിൽ അവനവൻ്റെ ഇഷ്ടക്കാർക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ് അവർക്ക് ദേവസ്വം ബോർഡുമായിട്ടോ അല്ലെങ്കിൽ കൃഷിയുമായിട്ടോ ക്ഷേത്രങ്ങളുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും നോക്കാതെ വെറും ബിസിനസ് എന്ന നിലയിലേക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ് ഇങ്ങനെ ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിന് കൊടുത്ത് ഇപ്പോൾ മറ്റുള്ളവർ അവ കൈവശം വെച്ച് അനുഭവിക്കുന്ന കണക്കുകൾ ഇതിനു മുൻപ് പല കുറി ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ ഭക്തരുടെ സമൂഹത്തിൻ്റെ ഭൂമി കൈവശം വെച്ച് തട്ടിപ്പ് നടത്തുന്നു അല്ലെങ്കിൽ ഭൂമി തട്ടിപ്പിൻ്റെ വേറൊരു മോഡ്യൂൾ വേറൊരു രീതിയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഭക്തരും വിശ്വാസികളും പരാതി ഉന്നയിക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലായി ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള 3000-ൽ അധികം ഏക്കർ ഭൂമിയാണ് അന്യർക്ക് പാട്ടത്തിന് നൽകി ദേവഹരിതം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പച്ചക്കറി പുഷ്പങ്ങൾ സസ്യങ്ങൾ വാഴ ചേന കിഴങ്ങുവർഗ്ഗങ്ങൾ നെല്ല് തെങ്ങ് അതുപോലെ കമുക തീറ്റപ്പുല്ല ഔഷധ സസ്യങ്ങൾ തേക്കിൻ തൈകൾ മറ്റ് ഫലവൃക്ഷങ്ങൾ എന്നിവയൊക്കെ കൃഷിക്കായിട്ട് പരിഗണിക്കുന്നുണ്ട് ഇവയൊക്കെ കൃഷി ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഹരിത ഉദ്യാനങ്ങൾ ഉണ്ടാക്കി ആ ഉദ്യാനങ്ങളൊക്കെ ഇപ്പോൾ ഏത് പരുവത്തിലായി എന്നുള്ളത് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം ഓരോ ദേവസ്വത്തോടനുബന്ധിച്ചുള്ള കൃഷിയോഗ്യമായ ഭൂമി എത്രയും വേഗം കണ്ടെത്താനും അതാത് പ്രദേശങ്ങളിലെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വിത്ത് വളം സാങ്കേതിക സഹായം എന്നിവ ലഭ്യമാക്കണമെന്നുമാണ് ഇപ്പോൾ ബോർഡിൻ്റെ നിർദ്ദേശം ഹരിത കേരള മിഷൻ ജില്ലാതല ഓഫീസുകൾ വഴി ലഭിക്കുന്ന സഹായങ്ങൾ ഉറപ്പാക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ ക്ഷേത്രഭൂമിയിലെ കൃഷിക്ക് കർഷക സംഘടനകളും കുടുംബശ്രീയും ക്ഷേത്രഭൂമിയിൽ കൃഷിയിറക്കാൻ അതാത് ദേവസ്വം അടിസ്ഥാനത്തിൽ ഉപദേശക സമിതി ഭാരവാഹികൾ തദ്ദേശ സ്വയംഭരണ അംഗങ്ങൾ കർഷക സംഘടനകൾ ഇവരുടെയൊക്കെ സേവനം തേടിയിട്ടുണ്ട് ദേവസ്വം ഭൂമിയിൽ പാട്ടത്തിന് കൃഷിയിറക്കാൻ സംഘടനകളും പല സ്ഥലങ്ങളിലും വ്യക്തികളും
അതുപോലെ പാട്ട വ്യവസ്ഥയിൽ ദേവസ്വം വസ്തുക്കളിൽ കൃഷി ചെയ്യാൻ താൽപര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന കാര്യമൊക്കെ തന്നെ ബോർഡ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ കാര്യമായ ഒരു ചർച്ചയാണ് നടന്നത് അപ്പോൾ ഈ പദ്ധതികളൊക്കെ ഇതുപോലെ പലരുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതികളൊക്കെ നല്ലത് തന്നെ കുടുംബശ്രീയും അതുപോലെ ഹരിത കേരള മിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് കേരള അതുപോലെ ഹോർട്ടികോർപ്പ് ഇവരുമായിട്ടൊക്കെ സഹകരിച്ചാണ് പാട്ടത്തിന് കൊടുത്ത് ഈ കൃഷി എന്നാണ് പറയുന്നത് നല്ല കാര്യം അത് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ പക്ഷേ ഈ 3000 ലധികം ഏക്കർ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ കൃഷിയോഗ്യമായ സ്ഥലം പാട്ടത്തിന് കൊടുത്ത് അത് കൃഷി ചെയ്യാതെ അത് മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുമോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കണ്ടേ അപ്പോൾ ഭക്തരുടെ ആശങ്ക ഇതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ഭൂമി പാട്ടത്തിന് കൃഷി ചെയ്യാൻ കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ അവിടെ കൃഷിയാണോ നടക്കുക അല്ലെങ്കിൽ അത് മറിച്ച് വിൽക്കുമോ അല്ലെങ്കിൽ അത് പുറമ്പോക്ക് ഭൂമിയായി മാറുമോ ലാൻഡ് റവന്യൂവിൻ്റെ പല ആക്ടുകളും നമ്മുടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പല ആക്ടുകളും ഇതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട് പാട്ട വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടതുണ്ട് ഇതൊക്കെ അംഗീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാണോ അല്ലെങ്കിൽ അതിന് സുതാര്യമായ ഒരു സംവിധാനമുണ്ടോ ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ 3000 എത്ര ഏക്കർ ഭൂമി വേണമെങ്കിലും പാട്ടത്തിന് കൊടുത്തോളൂ കൃഷി ചെയ്തോളൂ നല്ല കാര്യം തന്നെ പക്ഷേ അതിന് വ്യവസ്ഥകളുണ്ടോ ആ വ്യവസ്ഥകൾ പാലിച്ചാണോ ഇത് ചെയ്യുന്നത് അല്ലാതെ ഇതിനു മുൻപ് ഏക്കർ കണക്കിന് ഭൂമി ഇതുപോലെ വ്യക്തികൾക്കും സംഘടനകൾക്കും ഒക്കെ പല കാര്യങ്ങൾക്കായി പാട്ടത്തിന് കൊടുത്ത് അവരതൊക്കെ സ്വന്തമാക്കി പലരായി മറിച്ച് വിറ്റ് അതിപ്പോൾ എത്രയോ കൈകളിലെത്തിയിരിക്കുന്നു അതിൻ്റെ കണക്കുകളൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ തന്നെ കാണും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നന്നായിരിക്കും എന്തായാലും ദേവൻ്റെ ഭൂമി ദേവസ്വം ഭൂമി ഇങ്ങനെ ഒരു കണക്കുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ആൾക്കാർക്ക് പാട്ടത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ബോർഡിൻ്റെ അധികാരികൾക്കും നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഉണ്ട് എന്ന കാര്യം മറന്നുപോയിക്കൂടാ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്